സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് സദയം ക്ഷമിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ ഞാനൊരു സാരി ഡിസൈനിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. അതിനു മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് അടിക്കാനായിട്ട് മറന്നു പോകണ്ട. അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇതാണ് ഞാൻ ഉടുത്തിരുന്ന സാരിയിൽ നിങ്ങൾ കണ്ട ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചേക്കുന്നതാണ്. ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണത്. ഇങ്ങനെയുള്ള വർക്കുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ലേഡീസായിരിക്കുമല്ലോ. ലേഡീസിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ചെറിയ പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഫ്രോക്കിലോ സാരിയിലോ ബ്ലൗസിലോ ചുരിദാറിലോ ഈവൻ ഷർട്ടിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നല്ല നല്ല ഡിസൈനുകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടേബിൾ ക്ലോത്ത്, ബെഡ്ഷീറ്റ്, അതിലൊക്കെ നമ്മളുടെ കലയനുസരിച്ച് നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും വരച്ചിട്ട് ചെയ്യാം. ചെറിയ വിലയുടെ ഒരു സാരി മേടിച്ചിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല വില, അതായത് അങ്ങനെയുള്ളൊരു സാരി നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ ഈ കൊടുത്തേക്കുന്ന പിക്ചറുകളിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എവിടെയൊക്കെയാണ് ഈ സാരിക്ക് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എവിടെ വേണമെന്നുണ്ടെങ്കിലും പാറ്റേൺ വരച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ രണ്ട് സ്റ്റിച്ചാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്, ഒന്ന് ഫ്രഞ്ച് നോട്ടും പിന്നെ അതുപോലെ തന്നെ ഒന്ന് ഡെയ്സി ലേസി എന്ന് പറഞ്ഞൊരു സ്റ്റിച്ചുമാണ്. വീട്ടമ്മമാർക്കൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ചെയ്തേച്ചാൽ മതി. ഞാനിതൊരു 6 മന്ത്സ് കൊണ്ടാണ് ചെയ്തത്, അതായത് ചില ദിവസങ്ങളിലും ആഴ്ചകളിലൊന്നും ചെയ്യാറില്ല. ഈ സാരിയുടെ ഒരു പകുതി ഭാഗം വർക്ക് ഞാൻ ന്യൂസിലൻഡിൽ ട്രാവൽ ചെയ്തപ്പോൾ ഫ്ലൈറ്റിലിരുന്ന് ചെയ്തതാണ്. അതിനൊരു കാരണമുണ്ട്, 14 അവേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യാൻ ടൈം എടുക്കും. അത് തന്നെയല്ല, ഫ്ലൈറ്റിൽ എംറ്റി സ്പേസ് ഉണ്ടായിരുന്നു, അപ്പം ഞാൻ ബാക്കിൽ പോയിരുന്നിട്ടാണ് ഈ വർക്കുകളെല്ലാം ചെയ്തത്. ഞാനിങ്ങനെ കുറേ സാരിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന സാരി എന്ന് പറയുന്നത് സിൽക്ക് സാരിയാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഡിസൈൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡിസൈൻ ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റഫിൽ ഇഷ്ടമുള്ള ഡിസൈൻ ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പാറ്റേണിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ഫ്രെയിം ഇട്ടിട്ട് നല്ലപോലെ ടൈറ്റ് ചെയ്ത് ക്ലോത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ചാൽ സ്റ്റിച്ച് വൃത്തിയായിട്ടിരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് സ്റ്റിച്ച് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിന് വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് ആവശ്യമുള്ളൂ. തുണി ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രെയിം, ഹാൻഡ് എംബ്രോയിഡറി ചെയ്യണ ത്രെഡ്, പിന്നെ ഒരു സാധാ നീഡിൽ. സ്റ്റിച്ച് ചെയ്യണത് എല്ലാവർക്കും എളുപ്പത്തിന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫ്രെയിം ഇട്ടേക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ക്ലോത്തിൻ്റെ അകത്താണ്. മിക്കവാറും എല്ലാ ഹാൻഡ് എംബ്രോയിഡറിക്കും നമ്മൾ 3 ലെയർ ത്രെഡാണ് ഉപയോഗിക്കുന്നത്. ഇത് ആ നൂലിൽ നിന്ന് എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. 3 ലെയറും കൂടി നമുക്ക് നീഡിലിൻ്റെ അകത്തേക്കൂടെ കോർത്തെടുക്കാം. അതിൻ്റെ ശേഷം അതിൻ്റെ എൻഡിൽ നമുക്കൊരു നോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിന് റെഡിയായി. നമുക്ക് ആദ്യത്തെ സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ഞാൻ ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ചെറിയ സ്റ്റിച്ചുകളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഫ്രെയിമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്തൊരു ബ്ലാക്ക് കളറ് ചെറിയൊരു തുണി ഞാൻ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിനെ നല്ലപോലെ ചുളികളൊന്നും ഇല്ലാതെ കൊണ്ട് നല്ല ടൈറ്റ് ചെയ്ത് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഫ്രഞ്ച് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേന്ന് നമ്മൾ നീഡിൽ കുത്തി മുകളിലേക്ക് വലിച്ചെടുക്കുകയാണ്. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ ആ നീഡിൽ ആ ത്രെഡ് വലിച്ച് പിടിച്ചതിന് ശേഷം നീഡിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചിറ്റിയെടുക്കാം. 1, 2, 3 പ്രാവശ്യം ചിറ്റാം. ലെഫ്റ്റ് ഹാൻഡിലുള്ള ത്രെഡായാലും റൈറ്റ് ഹാൻഡിൽ നമ്മുടെ നീഡിലിരിക്കുന്ന ത്രെഡായാലും എല്ലാം നമ്മൾ വലിച്ച് പിടിക്കണം. അങ്ങനെ നമ്മൾ ചിറ്റിയെടുത്ത് ആ ത്രെഡ് ആ വലിച്ചെടുത്ത നൂലിൻ്റെ അതേ സെയിം അതിനോട് ക്ലോസ് ആയിട്ട് തന്നെ കുത്തിയിട്ട് താഴത്തേക്ക് ഇറക്കി കൊടുക്കുക. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇത് ഞാൻ 2-3 പ്രാവശ്യം കറക്കി, അതിനുശേഷം ഇത് ക്ലോസ് ആയിട്ട് തന്നെ ഇതിലേക്ക് കുത്തി കൊടുത്തു. ലെഫ്റ്റ് ഹാൻഡിലുള്ള ത്രെഡ് ഞാൻ വലിച്ച് തന്നെ പിടിച്ചേക്കണേ, ക്ലോസ് ആയിട്ട് കുത്തി താഴത്തേക്ക് ഇറക്കി നമ്മൾ നീഡിൽ വലിച്ചു. നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൈമേന്ന് വിടാം, ഇല്ലെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ചതിന് ശേഷമേ വിടാൻ പാടുള്ളൂ. ഒന്നും കൂടെ ശ്രദ്ധിച്ചിരിക്കുക, ഞാൻ അതേ മുകളിലേക്ക് ത്രെഡ് വലിച്ചെടുത്തു, അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിച്ചു, നീഡിൽ ചുറ്റി ക്ലോസ് ആയിട്ട് തന്നെ ചേർത്ത് കുത്തി കൊടുത്തു. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡിൽ നമ്മുടെ ത്രെഡ് വലിച്ച് പിടിക്കുക, താഴേക്ക് നമ്മുടെ നീഡിലോട് കൂടിയിട്ട് വലിക്കുക. അതിനുശേഷം പതുക്കെ വിട്ടു കൊടുക്കണമെങ്കിൽ വിട്ടു കൊടുക്കാം, അത് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡിൽ തന്നെ വലിച്ച് പിടിച്ചതിന് ശേഷം ചെയ്തേച്ചാൽ മതി. ഇത് ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിക്കുകയാണ്. ഇത് നമ്മൾ എടുത്തു, ലെഫ്റ്റ് ഹാൻഡിൽ വലിച്ച് പിടിച്ചു, ചിറ്റാണ് നീഡിൽ ചിറ്റി, അതിനുശേഷം ക്ലോസ് ആയിട്ട് കുത്തി കൊടുത്തു. എപ്പോഴും നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് നല്ല ടൈറ്റ് ചെയ്ത് ഒരുപാട് മുറുക്കിയല്ല കേട്ടോ, എന്നാലും ഫേമായിട്ട് പിടിക്കുക. അതിനുശേഷം ഇതിങ്ങനെ കെട്ടൊന്നുമില്ലാതെ കൊണ്ട് വലിക്കുക. പതിയെ വിട്ട് കൊടുത്തിട്ട് പതുക്കെ നമ്മൾ വലിക്കുമ്പോൾ അത് ഇങ്ങനെ ചെന്നിട്ട് ആവും. അതാണ് ഫ്രഞ്ച് നോട്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തതിന് ശേഷം
നമ്മൾ സാധാരണ കെട്ടിടുന്ന പോലെ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് ഡെയ്സി ലേസി അതങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നോക്കാം. ഇതുപോലെ തന്നെ താഴെ നിന്ന് നീഡിൽ കുത്തി വലിക്കുക. നമ്മൾ ആ വലിച്ച ത്രെഡിൻ്റെ അടുത്ത് തന്നെ നീഡിൽ വെച്ചതിന് ശേഷം നമുക്ക് അത്യാവശ്യത്തിനുള്ള ഗ്യാപ്പ്, അതായത് ഡിസ്റ്റൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ നീഡിൽ അങ്ങനെ കുത്തുക. അതിനുശേഷം ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് നീഡിലിൻ്റെ അടിവശത്തേക്കടെ നമ്മൾ ത്രെഡ് ഇത് ഇങ്ങനെ വലിക്കുക. വലിച്ചതിന് ശേഷം നീഡിൽ അതിൻ്റെ ഔട്ട് സൈഡ് വഴി താഴേക്ക് കുത്തി കൊടുക്കുക, എന്നിട്ട് കംപ്ലീറ്റ് താഴത്തേക്ക് വലിച്ചെടുക്കുക ത്രെഡ്. ഇനി അടുത്ത ഇതൊന്നും കൂടി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ ത്രെഡ് പിന്നെയും മുകളിലേക്ക് കുത്തിയെടുത്തു. അതിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ നൂല് അത്യാവശ്യത്തിനുള്ള ഡിസ്റ്റൻസിൽ കുത്തി കൊടുത്തു. ലെഫ്റ്റ് ടു റൈറ്റ് നൂല് ചുറ്റിയിട്ട് കംപ്ലീറ്റ് വലിച്ചു, ആവശ്യത്തിനുള്ള വലിക്കുക. അതിനുശേഷം അതിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് ഉണ്ടോ കാണിച്ചു തരാം. അതിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് കണ്ടോ, ആ നൂലിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് ഉണ്ടോ നീഡിൽ താഴേക്ക് കുത്തി ഇറക്കിയതിന് ശേഷം കംപ്ലീറ്റ് ത്രെഡും താഴേക്ക് വലിച്ചിറക്കുക. അപ്പോൾ അത് അടുത്ത സ്റ്റിച്ചും കൂടെ നമ്മൾ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ആദ്യം നിങ്ങൾ റഫായിട്ടുള്ളൊരു തുണി എടുക്കുക, സാധാ നൂല് വെച്ചതിന് ശേഷം നിങ്ങൾ ഈ സ്റ്റിച്ച് ഇട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ നല്ല നൂലും നല്ല തുണിയിലും നിങ്ങൾ ചെയ്തു തുടങ്ങാം. എനിക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഡിസൈൻ ചെയ്ത സാരികളും ബ്ലൗസുകളൊക്കെ കാണാനായിട്ട് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തുടങ്ങിയാൽ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിക്കോ, നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കുറേ പേർ എന്നോട് ചോദിക്കുന്നുണ്ട് സാരി ഡിസൈൻ ചെയ്ത് കൊടുക്കാമോ എന്ന്. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം സമ്മതിക്കാത്തത് കൊണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ, അതായത് ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും ഇഷ്ടംപോലെ ഓർഡറുകൾ വരും. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും സന്തോഷത്തോടെ ബൈ ബൈ.